പി എസ് സി ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 10-ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അവസാനമായിട്ട് നമ്മൾ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ് ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. 1950-ൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം സാമ്പത്തിക പുരോഗതിക്കായിട്ട് ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അത്തരത്തിലൊരു പദ്ധതിയായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ. സാമ്പത്തിക വളർച്ച, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടാണ് പഞ്ചവത്സര പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവന്നത്. സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടാണ് പഞ്ചവത്സര പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. 1951-ൽ തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യയെ സഹായിച്ചു. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഏതാണ്? 1951 മുതലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. ഇന്ത്യയെ കാർഷിക വ്യാവസായിക മേഖല പുഷ്ടിപ്പെടുത്താനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ്ജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായിക്കുകയാണ് ഉണ്ടായത്. സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതായത് വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക വ്യവസായ ശാലകൾ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ഇരുമ്പുരുക്ക ശാലകൾ. എല്ലാം ഏത് ചെറിയ LGS ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, +2 ലെവൽ, ഡിഗ്രി ലെവൽ തുടങ്ങിയ ഏത് എക്സാമിനും ഈ ഇരുമ്പുരുക്ക ശാലകളും ഇതിന് സഹായം നൽകിയ രാഷ്ട്രങ്ങളും പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു റിവിഷൻ പോലെ നമുക്ക് നോക്കാം. ബിലായ് സോവിയറ്റ് യൂണിയൻ. ബിലായ് സഹായിച്ച രാഷ്ട്രം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോവും സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. ബിലായും ബൊക്കാറോവും സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേല ജർമ്മനിയാണ്. റൂർക്കേല ജർമ്മനിയാണ്. ദുർഗാപൂർ ആകട്ടെ ബ്രിട്ടനും. ബിലായ് സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ തന്നെ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടനുമാണ്. ദുർഗാപൂർ ബ്രിട്ടനാണ്. ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. കൃഷിക്കാവശ്യമായ ജലവും വ്യവസായങ്ങൾക്കാവശ്യമായ വൈദ്യുതോർജ്ജവും ഇതിൽ നിന്നു ലഭിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ബക്രാനങ്കൽ പദ്ധതി, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കൽ പദ്ധതിയാണ്. ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യത്തോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 തുടക്കം കുറിച്ചു. അതായത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ 1952 ഒക്ടോബർ 2 55 പദ്ധതി ദേശീയ തലത്തിൽ ആരംഭം കുറിക്കുന്നത്. ഇനി ശാസ്ത്ര സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യവസായവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്നു നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിലവിൽ വന്ന കുറച്ച് ഗവേഷണ സ്ഥാപനങ്ങളാണ് പറയുന്നത്. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി അഥവാ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഇനി മറ്റൊന്നാണ് ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി. ഏതാണ്? ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി. മറ്റൊന്ന് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. ഈ മൂന്ന് സമിതികളുമാണ് പ്രധാനമായിട്ട് സ്വാതന്ത്ര്യാനന്തരം ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത്. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? ഹോമി ജെ ബാബയും SN ഭട്നാറുമായിരുന്നു. ആരൊക്കെയാണ്? ഹോമി ജഹാംഗീർ ബാബയും SN ഭട്നാഗറുമാണ്. ഹോമി ജഹാംഗീർ ബാബയും SN ഭട്നാഗറുമാണ്. ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. അപ്പോൾ ഈ രണ്ട്
ശാസ്ത്ര സ്ഥാപനങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ പറയേണ്ടത്? ഹോമി ജെ ബാവെ അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ബാബയാണ്. ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങളും ആ കാലത്ത് സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. 1954-64 ഇടയ്ക്ക് 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളും ഇത്തരത്തിൽ ടെക്നോളജി ബന്ധപ്പെട്ട 5 സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ഇത്രയുമാണ് ശാസ്ത്ര സാങ്കേതിക വിഭാഗത്ത് പറഞ്ഞത്. ഇനി ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും എന്നൊരു ഭാഗമാണ് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. അപ്പം ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം എന്നാണ്? 1962. ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? ജവഹർലാൽ നെഹ്റു, വിക്രം സാരാഭായ്. ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി രൂപീകൃതമായി. ഇതിനെ തുടർന്നാണ് 1969 ISRO രൂപീകരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അപ്പം ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലാണ് ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയിലെ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട വിക്ഷേപിക്കുന്നത്, ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണങ്ങളും ഇന്ത്യ പിന്നീട് വികസിപ്പിച്ചെടുത്തു. ഇനി ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇന്ന് ഇന്ത്യക്കുണ്ട്. അവ ഏതൊക്കെയാണെന്ന് പറയുന്നത്, ആദ്യത്തേത് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി. മറ്റൊന്നാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് ഏതൊക്കെയാണ്? ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകൾ അഗ്നി, പൃഥ്വി തുടങ്ങിയവ ഡോക്ടർ രാജാരമണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ആണവ രംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. ചാന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയ ദൗത്യങ്ങളിലൂടെ ഇന്ത്യ ബഹിരാകാശ പരിവേഷണ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. ചാന്ദ്രയാൻ, മംഗൾയാൻ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരീക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ 2008 തുടക്കം കുറിച്ചു. 2008 ചാന്ദ്രയാൻ തുടക്കം കുറിക്കുന്നത്. അമേരിക്ക, റഷ്യ, യൂറോപ്പ്, സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ, അതായത് 6-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. ചൊവ്വാ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ ചന്ദ്രനിലേക്ക് അയച്ച ആദ്യ ഉപഗ്രഹമാണ്. ഇനി മംഗൾയാൻ ആകട്ടെ ചൊവ്വാ ദൗത്യം, ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാണ്? മംഗൾയാനാണ്. ഇനി ഇവിടെ വിക്രം സാരാഭായിയെക്കുറിച്ചും ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. ആണവ ശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായി. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി പറഞ്ഞു. അപ്പോൾ എവിടെയാണിത്? അഹമ്മദാബാദിലാണ്. ഇതിൻ്റെ ഡയറക്ടറായിരുന്നു വിക്രം സാരാഭായ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പിയും വിക്രം സാരാഭായ് തന്നെയാണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം എന്നിവയുടെ ശില്പിയും ആരാണ്? വിക്രം സാരാഭായിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC എന്ന പേര് നൽകിയത്. ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാം.
എപിജെ അബ്ദുൽ കലാം നമുക്കെല്ലാം അറിയാം, നമ്മുടെ രാഷ്ട്രപതിയായിരുന്നു. ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എപിജെ അബ്ദുൽ കലാം. ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു ഇദ്ദേഹം. മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു നമ്മുടെ 11-ാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ എപിജെ അബ്ദുൽ കലാം. ISRO ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ വികസിപ്പിച്ചു. അപ്പോൾ SLV-3, PSLV എന്നീ വികസിപ്പിച്ചത് ആരാണ്? എപിജെ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തിനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? എപിജെ അബ്ദുൽ കലാമാണ്. ഇത്രയുമാണ് ബഹിരാകാശ ഭാഗത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വികസനത്തെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം.